ജമ്മു കശ്മീരിൽ ഇന്ത്യൻ സൈന്യത്തിന് നേരെ ആക്രമണമുണ്ടായി. ഗുൽമാർഗിൽ ആണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഒരു ചുമട്ട് തൊഴിലാളി കൊല്ലപ്പെട്ടു എന്നാണ് വിവരം. നാല് ജവാന്മാർക്ക് പരിക്കുപറ്റി. സൈന്യത്തിന്റെ കരസേനാ വാഹനം ആക്രമിക്കപ്പെട്ടു. അർജുൻ തന്നെയാണ് ഈ വിവരങ്ങൾ നൽകുക. അർജുൻ, കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിന്റെ ഞെട്ടലും തിരിച്ചടിയും ഒക്കെ അതിനുവേണ്ടിയുള്ള അന്വേഷണവും ഒക്കെ നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഒരു ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നാല് ജവാന്മാർക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. ഇവരെ എല്ലാവരും ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു ചുമട്ട് തൊഴിലാളി, പ്രത്യേകിച്ചും ഗുൽമാർഗ് എന്ന് പറയുന്നത് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഒരു സിവിലിയൻ പോർട്ടർ, ഒരു ചുമട്ട് തൊഴിലാളി ഇത്തരത്തിൽ ഈ വെടിയേറ്റ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു. നിലവിൽ എന്തായാലും അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായി എന്നുള്ള കാര്യമാണ് നിലവിൽ പുറത്ത് വരുന്ന വിവരങ്ങൾ. ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാവുകയായിരുന്നു. പ്രധാനമായിട്ടും ബോട്ട പത്രി എന്ന് പറയുന്ന സൈനിക പോസ്റ്റിന് സമീപത്ത് നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടാകുന്നു. ആ നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ സൈനികർക്കെതിരെ ഈ ഭീകരർ, ഏകദേശം 3 പേരുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള നിഗമനം. അതുപോലെ തന്നെ ഭാരമുള്ള പോലീസും എല്ലാം ആ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്ത് വിടുന്നതും അവരുടെ ഭാഗത്ത് നിന്നും വ്യക്തമാകുന്നതും. ഈ ഭീകരർ സൈന്യത്തിൻ്റെ വാഹനത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ്. അവിടെ 4-ൽ കൂടുതൽ സൈനികരുണ്ടായിരുന്നു, ജവാന്മാരുണ്ടായിരുന്നു. അതിൽ ആ ജവാന്മാർ തിരിച്ചും വെടിവെച്ചു. എന്തായാലും ഈ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 4 ജവാന്മാർക്ക് പരിക്കേറ്റിരുന്നു. ഒപ്പം തന്നെ ഈ സിവിലിയൻ. ശരി, അർജുനാണ് വിവരങ്ങൾ നൽകിയത്.